ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മുടെ വാവയുടെ 28 ചടങ്ങിൻ്റെ വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് വലിയൊരു ചടങ്ങോ അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ ആയിട്ടൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ മരിച്ചിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. പിന്നെ കോഴിക്കോടേക്ക് നമ്മുടെ തീയ കാസ്റ്റ് പ്രകാരം അങ്ങനെ 28 ചടങ്ങില്ല. 90-ൻ്റെ അന്ന്, അതായത് 3 മാസം തികയുന്ന അന്ന്, അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ട് പാലൂടി ഫംഗ്ഷനാണ് ഉണ്ടാവുക. അന്ന് പാല് കൊടുക്കുക, അരയിൽ കെട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് വലിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ചോട്ടൻ്റെ പരിപാടിയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ സ്വസ്ഥ ആരോഗ്യ ഔഷധമാണ് എൻ്റെ പ്രസവരക്ഷയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ നിതിൻ ആൻഡ് കാർത്തിക എന്നെയും വാവേനെയും കാണാൻ വേണ്ടി വന്നു. അപ്പോൾ 28 ചടങ്ങിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് തന്ന ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു ഡോക്ടർ നിതിൻ ആൻഡ് കാർത്തിക, നിങ്ങൾ കാരണം മാത്രമാണ് ഇങ്ങനൊരു ചടങ്ങ് ഞാൻ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ടൊരു ചെറിയ ചടങ്ങ് ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് ചെയ്തൊരു ചടങ്ങാണ്. അപ്പം ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം കറുത്ത ചരട് കെട്ടുക എന്നുള്ളതാണ്. പാരയിൽ ശിശോഭേടനാണ് കറുത്ത ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കറുത്ത ചരട് കെട്ടിയതിന് ശേഷം പിന്നെ സ്വർണത്തിൻ്റെ അരഞ്ഞാണം കെട്ടുക എന്നുള്ളതാണ്. ചോട്ടു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ് ചോട്ടിനെ പോലെ നല്ലൊരു മോനെ കിട്ടിയതിൽ. കാരണം വെച്ചാൽ 10 വയസ്സ് ഗ്യാപ്പൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ഡൗട്ടായിരുന്നു എനിക്ക്, എങ്ങനെയായിരിക്കും ഇവനെങ്ങനെയാണ് നോക്കുക, ചെറിയ ഡിഫറൻസ് അല്ലല്ലോ ഉള്ളത്. പക്ഷേ ചോട്ടു ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ നല്ല ബ്ലെസ്ഡ് ആണ്. ചോട്ടു എല്ലാ കാര്യവും നോക്കാനും വാവനെ എടുത്തു നടക്കാനാണെങ്കിലും കിടത്താനാണെങ്കിലും കുളിപ്പിക്കാനും പാല് കൊടുക്കാനും സ്നാക്ക് മാറ്റാനും എല്ലാത്തിനും മുന്നിലാണ് കേട്ടോ. ഇഷ്ടമാണ് എല്ലാം ചെയ്യാനായിട്ട്. വാവനെ നന്നായി നോക്കും, ആ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. അപ്പോൾ സ്വർണത്തിൻ്റെ അരഞ്ഞാണം കെട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി. അപ്പോൾ അത് അമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കരിവെള്ളം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കരിവെള്ളയൊക്കെ അവർ കൊണ്ടുവന്ന കിറ്റിലുണ്ടായിരുന്നു. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വസ്ഥ തന്ന ഒരു കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. നിങ്ങൾ കണ്ടില്ല വെച്ചാൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല കിറ്റായിരുന്നു. വാവയുടെ കൈ കുഞ്ഞു കൈയാണല്ലോ. ഈ കരിവെളിയൊക്കെ കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ അത് കയ്യിലിട്ട് കൊടുക്കുമ്പോഴേക്കും ഷോൾഡർ വരെ ഉണ്ടായിരുന്നു. നല്ല വലുപ്പത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ ഇവരുടെ കൈയൊക്കെ വളരെ ചെറുതായിരിക്കുമല്ലോ. കുറച്ചുകൂടി വലുതാകുമ്പോഴെല്ലാം കൈയൊക്കെ വണ്ണം വയ്ക്കും, പാലൊക്കെ കുടിച്ച് വണ്ണൊക്കെ വയ്ക്കുള്ളൂ. അപ്പോൾ കരിവെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ കരി വരയ്ക്കുന്നതിനോട് എനിക്കും ശിശുഭരണം തീരെ യോജിപ്പില്ല. അതുകൊണ്ട് ഞാൻ കണ്ണ് എഴുതി പുരികം വരച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചോട്ടൊന്നും ഞാൻ അങ്ങനെ അധികം അങ്ങനെ കണ്ണ് എഴുതി പുരികം വരയ്ക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചടങ്ങിൻ്റെ ഭാഗമായിട്ടൊരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ കരിവെള്ളം ഇട്ടതിന് ശേഷം സ്വർണ്ണവെള്ളം ഇടുമല്ലോ, അപ്പോൾ അത് ചേച്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ തണ്ട ഇട്ട് കൊടുക്കും, പിന്നെ ചെയിൻ ഇട്ട് കൊടുക്കും. അങ്ങനെ അപ്പോൾ തണ്ട ശിശോഭേട്ടനാണ് പറയുന്നത്, തണ്ട ചോട്ടുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ചെയിനും കൂടി ഇട്ട് കൊടുത്തു. ചോട്ടൂൻ്റെ സമയത്തൊക്കെ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോറൂൻ്റെ സമയത്താണ് കേട്ടോ. പക്ഷേ ഇത്തവണ ഞങ്ങൾ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യല്ലേ വിചാരിച്ചിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഇതൊന്നും ഇടില്ല. എന്തായാലും നമ്മൾ നന്നായിട്ട് തേച്ച് കുളിപ്പിച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ അഴിച്ചു വെക്കില്ലേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് തലയ്ക്ക് കുറച്ചതിന് ശേഷമല്ലേ ഇതൊക്കെ ഇടിക്കുള്ളൂ. പക്ഷെ നമുക്കിതൊക്കെ അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഇതൊക്കെ ഇട്ട് കാണാനൊരു ഭയങ്കര ഒരു മനസ്സിനൊരാഗ്രഹവും സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. എനിവേ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാല് കൊടുക്കുകയാണ്. പിന്നെന്താണ്, പാല് കൊടുക്കുമ്പം ഞാൻ പറയാൻ വന്ന എന്താ അറിയോ, ചോട്ടുവിൻ്റെ പാലുടി ഫംഗ്ഷനൊക്കെ ഇല്ലേ, ഈ പാല് കൊടുക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ മോതിരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സ്വർണ്ണ മോതിരം. എന്നിട്ട് ആ മോതിരം വെച്ചിട്ടാണ് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എത്രയോ പേര് അന്ന് വരും, റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടും. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ കൈയിട്ട് 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 അപ്പോൾ എത്ര കൈകൾ മാറി മാറി, അതൊക്കെ കുട്ടിയുടെ വായിലേക്കല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഹൈജീൻ, അത്ര ഹൈജീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷെ അന്ന് അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇനിയൊക്കെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് ചെയ്താൽ മതി. ചെറിയ സ്പൂണ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിങ്ങനെ വെച്ചിട്ട് പാല് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും മാറി മാറി പാലൊക്കെ കൊടുത്തു. അപ്പം പാല് കൊടുക്കൽ പരിപാടിയോടുകൂടി നമ്മുടെ 28 ചടങ്ങ് അവസാനിക്കുന്നില്ല. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവയ്ക്കുള്ള പേരിടൽ കർമ്മമാണല്ലോ. അപ്പോൾ വാവയ്ക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് വേദിക് കൃഷ്ണ എന്നാണ്. അപ്പം അതിനിപ്പം ചെവിയിൽ നമ്മളിങ്ങനെ പേര് വിളിക്കുമല്ലോ, വേദികൃഷ്ണ വേദികൃഷ്ണ വേദികൃഷ്ണ, അങ്ങനെ 3 തവണ വിളിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചോട്ടൂനിട്ട പേരായിരുന്നു കേട്ടോ. വേദിക് എന്നുള്ളത് ദൈവിക്കും വേദിക്കും രണ്ട് പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചോട്ടൂന് ദൈവിക് എന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ വാവ ആൺകുട്ടിയായപ്പം വാവയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.